हलो फ्रेंड्स नमुक तेरमोको पदिटे वांग ऐप वे षीट वर नमुक ऐसा मूनो नालो षीट आवश्यम वरुद इत नमुक ब्लैक स्केच पेन वे जनल वादल कट्टन के नाम स्कूम स्कूम ईर तेरमोको कट इमु साधारण नमें पेपर कट नमुक वांग कमु कट्टा എന്നിട്ട് ആ പീസുകൾ നമ്മൾ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഹോട്ട് ഗ്ലൂവിന് ഏതാണ്ട് 120 രൂപയാണ് വില വരുന്നത് അത് വെച്ച് നമുക്ക് ഒട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും മറ്റേ പശയൊക്കെ കുറച്ച് ലേറ്റ് ആവുന്ന കാരണം നമുക്ക് മെനക്കെടാണ് ജനലിന്റെ ഹോൾ വെട്ടിയതിനു ശേഷം അവിടെ ക്രോസ് ഷേപ്പിൽ നമുക്ക് ഇത് ഫിക്സ് ചെയ്യണം ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്സ് അത് വെച്ച് നമുക്ക് ഇതിന്റെ സൈഡിൽ ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കഴിയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ഫ്രെയിം വെച്ച എഫക്റ്റ് എന്നുവെച്ചാൽ ഒരു കട്ടള വെച്ച് നമുക്ക് ഡോറിന്റെയും വിൻഡോയുടെയൊക്കെ ഒരു ഫ്രെയിം വർക്ക് നന്നായി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും റിമൈനിങ് ആയിട്ടുള്ള ബാക്കിയുള്ളത് മുഴുവൻ കട്ട് ചെയ്ത് കളയണം അതുപോലെ തന്നെ ഡോറും ഉറപ്പിക്കാം ഇനി നമുക്ക് ബ്രിക്സ് വരയ്ക്കുക എന്ന് പറയുന്ന ആദ്യ സ്കെച്ച് ചെയ്യണം പിന്നെ ഈ സോൾഡർ അയണിന് നമുക്ക് ഏതാണ്ട് 120 രൂപ 150 രൂപയോളം വില വരും ഇത് വെച്ച് നമുക്കൊന്ന് ചൂട് ഇതൊന്ന് പ്ലഗിൽ കുത്തിക്കഴിഞ്ഞാൽ ചൂടാവും ചൂടായിട്ട് അതിൻ്റെ എൻഡ് വെച്ച് നമ്മൾ ആ സ്കെച്ച് ചെയ്ത ലൈനിൽ കൂടെ ജസ്റ്റ് കണ്ടമാനം പ്രസ് ചെയ്യരുത് വളരെ ലൈറ്റായിട്ട് അപ്പോൾ ആ ഒരു കട്ട് ചെയ്യുന്ന ഗ്രൂസ് അല്ലാതെ ഇത് ബ്ലേഡോ അല്ല നമ്മൾ നൈഫൊക്കെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ മണിക്കൂറുകളോട് എടുക്കും ഇത് നിസ്സാരമായിട്ട് നമ്മൾ ആ പടം വരയ്ക്കുന്ന പോലെ വരയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇത് താഴ്ത്തി കഴിയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളത് നമുക്ക് കൂരയാണ് അത് ഈ ഹോട്ട് ഗ്ലൂവിൻ്റെ ഗമ്മ് വെച്ച് നമ്മുടെ സാധാരണ ബേസ് ബോർഡില്ലേ ഈ വെട്ടി അത് കീറി അതിൻ്റെ ഒരു പീസ് ആ ഒരു കഷ്ണമാണ് നമ്മൾ ഒട്ടിക്കുന്നത് അത് ഒട്ടിച്ചിട്ട് അതിൻ്റെ തന്നെ കഷ്ണങ്ങൾ ചെറുതായിട്ട് കാര്യം അവരുടെ അവിടെയൊക്കെ നമുക്ക് ആ ഒരു സ്ഥലത്തൊക്കെ എന്താണ് സ്ലേറ്റ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു തരം കല്ല് വെച്ചിട്ടാണ് അവർ ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റൈലാണ് നമ്മളിപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ ഓലയല്ല ഇതെല്ലാം ഒട്ടിച്ചിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ മോട്ടോട് അത് ആണ് ഒട്ടിച്ച് കഴിയുമ്പോൾ മോട്ടോട് പോലത്തെ റിഡ്ജ് ഒട്ടിച്ച് കഴിയുമ്പോൾ എല്ലാം ലോക്ക് ചെയ്തു ഇനി അടുത്തത് ഫൗണ്ടേഷന് വേണ്ടി നമ്മൾ സ്കെച്ച് ചെയ്യണം ഈ നേരത്തെ ബ്രിക്ക് വരച്ചതുപോലെ തന്നെ ഫൗണ്ടേഷൻ സ്കെച്ച് ചെയ്തിട്ട് അതിലേ കൂടെ തന്നെ നമ്മൾ ഈ ഹോട്ട് ഗ്ലൂ ചൂടായിട്ട് അല്ല ഇത് നമ്മുടെ സോൾഡർ അയൺ ചൂടാക്കി ഇതിൽ ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ച് വിടുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയ ഒരു കല്ലിൻ്റെ ഇത് മുഴുവനും കണ്ടാലേ നമുക്കിത് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രെയിമായിട്ട് നമുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബേസാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കാണണം ഡീറ്റെയിൽ കണ്ടു കഴിയുമ്പോൾ ശരിക്കും തെർമോക്കോൾ ആണ് എന്നുള്ളത് നമുക്കൊരിക്കലും നമുക്കിപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം തെർമോക്കോളാണ് തെർമോക്കോളും ബേസ് ബോർഡും മാത്രമാണ് ഈ സംഗതികൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ച് ഈ ഗ്രൂവിനകത്തേക്ക് വരയ്ക്കണം അപ്പോൾ വേറെ ഒന്നിനുമല്ല കുറച്ച് ഡെപ്ത് കൂടുതൽ കിട്ടും നമ്മൾ വെറും രണ്ട് ഒരേ കളറാണെങ്കിൽ ഡെപ്ത് കിട്ടില്ല ഈ ഒരു ബ്ലാക്ക് നമുക്ക് അകത്ത് വന്നു കഴിയുമ്പോൾ ശരിക്കും അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് ഓരോ കല്ലും ഇങ്ങനെ വിട്ട് നിൽക്കുന്ന പോലെ അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ഇതിനുശേഷം നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുകയാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത് ചെറിയ ഇത് പുട്ടി ബ്ലേഡ് അല്ല അത് അല്ലെങ്കിൽ നമ്മൾ ചെറിയ നൈഫ് ഇത് ഞാൻ പാലറ്റ് നൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു നൈഫ് ഞാൻ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ പുട്ടി ബ്ലേഡോ എല്ലാം വെച്ചിട്ട് നമ്മൾ ആ ബ്രിക്കിൽ വരാതെ ബാക്കിയുള്ള പോർഷൻ ബ്രിക്കിൽ ആവരുത് അപ്പോൾ അത് എന്താണ് പ്ലാസ്റ്ററിങ് അടന്നു പോയിട്ട് ബ്രിക്ക് നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു ലുക്കാണ് നമുക്ക് വരുന്നത് അതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ ഈ പട്ടച്ചാന്ത് വയ്ക്കുക എന്ന് പറയും നമ്മൾ ഈ ഹോളൊക്കെ അടച്ചിട്ട് നമ്മൾ ഈ ചുണ്ണാമ്പ് വെച്ച് അടയ്ക്കുന്ന ഒരു ഇതുണ്ട് ലോക്ക് ചെയ്യുന്നത് ഈ ടൈൽ ചെയ്യുമ്പോൾ നമ്മുടെ ഓടുകൾക്കും ചെയ്യാറുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അത് വെച്ച് എല്ലാം ഫിനിഷ് ചെയ്ത് അതങ്ങ് അടച്ചു കഴിയുമ്പോൾ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടും അതിനുശേഷം ഈ റെസ്റ്റ് പൊങ്ങി നിൽക്കുന്നതൊക്കെ അങ്ങ് ബ്ലേഡ് ഇതിൻ്റെ അറ്റം വെച്ച് തന്നെ ചുരണ്ടി കളയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള എഫക്റ്റ് നല്ലൊരു ഫിനിഷിങ് എഫക്റ്റ് അടുത്ത പെയിൻറ്റിങ് ആണ് വരുന്നത് ഇത് ചെയ്തതിന് ശേഷം നമ്മളിത് പെയിൻറ്റ് ചെയ്യുക പെയിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഡോറും ഇതൊക്കെ ഇത്തിരി ഡാർക്കായിട്ടുള്ള അതേപോലെ ബ്രിക്കിൻ്റെ സ്ഥലത്ത് നമുക്ക് ഡാർക്കായിട്ടുള്ളത് ആദ്യം അടിക്കണം ഏറ്റവും ആദ്യം എല്ലാ സ്ഥലത്തും ഈ ചുമരൊഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഡെപ്ത് വരുന്ന സ്ഥലത്ത് ഡാർക്കായിട്ടുള്ള കളറുകൾ ആണ് ആദ്യം അടിക്കേണ്ടത് ഈ ഡാർക്കായിട്ടുള്ള കളർ അടിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പിന്നെ നമ്മളിതിൻ്റെ സർഫസിൽ ടോപ്പിൽ ലൈറ്റ് കളർ വരുമ്പോൾ ഈ ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് അകത്ത് കിടക്കുന്ന കാരണം ശരിക്കും ഈ കല്ലൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഒരു 3D എഫക്റ്റ് ശരിക്കുള്ള എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ഇതിനകത്ത് തന്നെ കണ്ടില്ലേ ആ ഒരു ലൈറ്റ് കളർ വന്നപ്പോൾ
അതോ കണ്ടില്ലേ, അതൊന്ന് ശരിക്കും നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കണം. ലൈറ്റ് കളർ നമുക്ക് പിന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യം ആ ഏരിയ മുഴുവൻ ഡാർക്ക് അടിക്കുക. ഡാർക്ക് അടിച്ചതിന് ശേഷമാണ് ഈ ലൈറ്റ് കളർ അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തതായി ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം, ബ്രൗൺ പേപ്പറിൽ നമ്മൾ ഇത് മൈദാമാവും ബ്ലാക്ക് ഓക്സൈഡും കൂടെ മിക്സ് ചെയ്തിട്ട് അത് തിളപ്പിച്ച് അതാണ് അടിക്കുന്നത്. നല്ല സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഉണങ്ങിയതിന് ശേഷം നല്ല കട്ടിയാവും. അതിന് കട്ട് ചെയ്ത് നമ്മൾ ഇത് ക്രഷ് ചെയ്യണം. ആദ്യം ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിവർത്തി കഴിയുമ്പോൾ തന്നെ ഈ പാറയിലുള്ള ചെറിയ ആ ഒരു ഒടിവും വളവും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സാധനം നമ്മൾ സൈഡ് ഒരിക്കലും പേപ്പറായിട്ട് കാണാതിരിക്കാൻ സൈഡ് കംപ്ലീറ്റ് അകത്തേക്ക് ഉരുട്ടും. അത് നല്ല സ്റ്റിഫായിട്ട് തന്നെ ഉള്ള കാരണം കറക്റ്റ് പാറ പോലെ നല്ല തിക്കായിട്ട് നിൽക്കും. അത് ഹോട്ട് ഗ്ലൂ ഒരു അല്പം ഒട്ടിച്ചിട്ട് തേച്ചിട്ട് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പാറ ഉണ്ടാക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.